അതെ അതെ സുഹൃത്തെ, നിങ്ങൾ പറയുന്നതിന്റെ അത്ര യാതൊരു ന്യായവും ഇല്ല. സാധനം തരാതും പറഞ്ഞാണ് ഞാൻ അഡ്വാൻസ് നീ എന്റെ അടുക്കൽ നിന്ന് വാങ്ങിച്ചത്. അഡ്വാൻസ് തന്നെന്നും പറഞ്ഞ് പോത്താ ഞാൻ കാണിച്ചു തരുമല്ലോ. എടോ, ഇയാൾക്കുള്ള പോത്തിനെ കാണിച്ചു തന്നാലല്ലേ ഉള്ളൂ ബാക്കി പൈസയും കൂടെ തന്ന ഈ പോത്തിനെ ഞങ്ങൾക്ക് ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതല്ലേ ഞാനും എന്റെ മുതലാളിയും കാർ പിടിച്ച് കൊണ്ടുവന്നിരിക്കുന്നത്. ശരി ശരി, ഇന്ന് തന്നെ വൈകുന്നേരം ഇക്കാ ഇക്കക്ക് ഞാൻ വാട്സപ്പ് വീഡിയോ കോൾ ചെയ്ത് പോത്തിന്റെ വാല് മുതൽ കൊമ്പ് വരെ കാണിച്ചു തരും. അതങ്ങ് പള്ളി ചെന്ന് പറഞ്ഞാ മതി. ഹലോ ഹലോ ഹലോ, മര്യാദക്ക് നീ പോത്തിനെ തരുന്നുണ്ടോ ഇല്ലയോ? ഹലോ, എന്താ എന്നാ പെങ്ങളെ? എന്താ എന്താ? ഒന്നുമില്ല പെങ്ങളെ, ഇയാൾക്ക് കൊറേ പോത്തുണ്ട്. ആ പോത്തിനെ തരാന്ന് പറഞ്ഞ് അഡ്വാൻസ് വാങ്ങിച്ചിട്ട് ബാക്കി പൈസ ആയിട്ട് ഞങ്ങൾ വന്നാ പോത്തിനെ കൊണ്ടുപോകാൻ വേണ്ടിട്ട്. ഇപ്പൊ ഇയാള് പറയുന്ന വാട്സപ്പ് വഴി പോത്തിനെ കാണിക്ക, പോത്തിനെ ജമ്മം ചെയ്ത ഇയാൾ കാണിക്കയില്ല. അങ്ങളെ ഒരു മിനിറ്റ്. ആ പറഞ്ഞു പെങ്ങളെ, നീ എന്ത് കൊടുക്കാന്ന് പറഞ്ഞേ? പോത്ത്, പോത്ത്, പോത്ത്. ആരുടെ പോത്ത്? എന്റെ പോത്ത്. നിനക്ക് എന്ന് മുതലാ പോത്തുള്ളത്? അന്ന് ചേച്ചിയുടെ ഫാമിൽ വന്നപ്പോ ഞാൻ കൊറേ പോത്തുകളെ കണ്ടല്ലോ. അതെന്റെ പോത്തല്ലേ? അല്ല, അപ്പൊ ചേച്ചിയുടെ പോത്ത് പറഞ്ഞ എന്റെ പോത്താണല്ലോ. അല്ലല്ലോ മോനെ, എന്റെ പോത്ത് എന്റെ പോത്തും നിന്റെ പോത്ത് നിന്റെ പോത്തുമാണ്. അല്ല പെങ്ങളെ, ഒരു സെക്കൻഡ്, ഇയാൾക്ക് സ്വന്തമായിട്ട് പോത്തില്ലെന്ന്. പോത്ത് കിട്ടിയാ പോരെ, എന്റെ പോത്താണോ അവരുടെ പോത്താണോ അറിയണ്ടേ? എടോ, ഇയാളുടെ പോത്താന്നും പറഞ്ഞല്ലേ ഇയാൾ അഡ്വാൻസ് വാങ്ങിച്ചത്. അവന്റെ പോത്താന്ന് പറഞ്ഞോ? ഞാൻ കാശ് കൊടുത്ത് ഹരിയാനയെന്ന് എന്റെ ഫാമിൽ ഇട്ടിരിക്കുന്ന പോത്ത് എങ്ങനെ ഇവന്റെ പോത്താവും? നിങ്ങളുടെ പോത്താണോ ഇവന്റെ പോത്താണോ എന്ന് ഞങ്ങൾക്ക് അറിയേണ്ട കാര്യം. അവരാണോ വെക്കേ? ഇവനാണ് അഡ്വാൻസ് വാങ്ങിച്ചിരിക്കുന്നത്, അപ്പൊ ഇവനാണ് ഞങ്ങൾക്ക് പോത്ത് തരേണ്ടത്. എടുത്ത് കൊടുക്കണ പോത്ത്. പൊന്നിക്കാ, ഇത് ന്യൂനോ മൂനോ ബ്രാൻഡിംഗ് എന്ന് പറഞ്ഞൊരു സംഭവം. എന്നെ മോനാണെന്ന് പറഞ്ഞാലും ഞങ്ങൾക്ക് പോത്തിനെ കിട്ടണ പോത്തിനെ കൊണ്ട് ഞങ്ങൾ പോത്തു. ചേച്ചി, ഒരു പോത്തിനെ ഇല്ല. ഒരു കാര്യം ഞാൻ പെങ്ങളോട് പറയട്ടെ. എന്താ? ഞങ്ങള് പോത്തിനെ വാങ്ങിക്കാൻ അഡ്വാൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞങ്ങള് പോത്തിനെ കൊണ്ടേ ഇവിടുന്ന് പോവുള്ളൂ. അതിനുള്ള ആളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. രാവിലെ മൂന്ന് ചീട്ടകളും കൊണ്ടാണ് ഈ മാണിക്കും വെല്ലാരിയിൽ വ്യാപാരം തുടങ്ങിയത്. ഇന്ന് എനിക്ക് 6 ലോഡല്ലേ, 6000 ലോഡിന്റെ കപ്പാസിറ്റി ഉണ്ട്. പോവാൻ പറഞ്ഞു, പോവാൻ പറഞ്ഞു. ആണോ? ഇവിടെ തന്നെ ഇങ്ങോട്ട്. ഞാനിപ്പം വെച്ചിട്ട് കുതിരയാന്നുള്ള അറിയുന്നില്ലല്ലോ. പറഞ്ഞെ, എന്നാക്കേണ്ട വിശേഷം? അണ്ണാ, ഈ ബിൽഡപ്പ് കൊടുത്തെന്താ? നടക്കത്തില്ലടാ, ഇത് നടക്കില്ലടാ, നമ്മുടെ കയ്യിൽ നിൽക്കത്തില്ല. സാബു മാണിക്ക് പോത്ത് മഞ്ജുവിന്റെ അടുത്ത് തോറ്റുപോയത്. ബമ്പർ ചിരി രണ്ട് മൂന്ന് കിട്ടുക കണ്ടസ്റ്റൻസിനായിട്ട് ഞാൻ ഓടി വരുന്നതായിരിക്കും. അപ്പൊ ഞാൻ അങ്ങോട്ട് പോയിട്ട് വരട്ടെ. രാജാ ഏ രാജാ, നിങ്ങള് ഫ്രണ്ട്സ് ആണോ അതോ സിസ്റ്റേഴ്സ് ആണോ? ഫ്രണ്ട്സ് ആണ്. എന്ത് ചെയ്യുന്നു? ഞാന് ടീച്ചറാണ്, വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, ഇപ്പൊ ചെയ്യുന്നില്ല. ഞാനൊരു ബിൽഡേഴ്സിൽ വർക്ക് ചെയ്യാണ്. അപ്പൊ കൊറോണ ആയതുകൊണ്ട് സ്കൂളില്ലാത്തോണ്ടാണോ ടീച്ചർ? മാരീഡ് ആണോ? കുട്ടികളായിട്ടില്ലേ? 7 മാസം അങ്ങനെ വരണ്ടതല്ല.
അതാണ് ഞാൻ പറഞ്ഞില്ലേ. ദൃശ്യ ഇങ്ങോട്ട് വരാനായിട്ട് ആരാണ് പ്രചോദനം? അമ്മ, അമ്മായി, അമ്മ, അതും അമ്മയാണ്. എല്ലാരും ഇങ്ങനെ പറയായിരുന്നു. അമ്മായിമ്മ അയച്ചു കൊടുക്കൂ, വീഡിയോ അയച്ചു കൊടുക്കൂ. ഞാൻ എന്ത് പറഞ്ഞാലും അവരൊക്കെ ചിരിക്കും. സ്വന്തം അച്ഛനും അമ്മയും ചിരിക്കാറുണ്ടോ? ഉണ്ടല്ലേ. അപ്പൊ ഇവര് വിചാരിച്ച് ഇവിടെ വന്നാൽ അങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് വിചാരിച്ച് പ്രോത്സാഹിപ്പിച്ച് അങ്ങ് വിട്ട്. ആദ്യത്തെ ഒരു ചിരിയാണോ എന്ന് അറിയാനായിരുന്നു. 7 മാസമായല്ലേ ഉള്ളൂ. എന്റെ വീട്ടിൽ എല്ലാരും സപ്പോർട്ടാണ്. ഹസ്ബൻഡ് ആണെങ്കിലും എന്റെ അച്ഛനും അമ്മയും ഭർത്താവിന്റെ അച്ഛനും അമ്മയും എല്ലാരും സപ്പോർട്ടാ. അപ്പൊ നമുക്ക് നോക്കാം അല്ലേ. നിയമങ്ങളൊക്കെ അറിയാലോ അല്ലേ. അപ്പൊ തുടങ്ങല്ലേ. അപ്പൊ യുവർ ടൈം സ്റ്റാർട്സ് നൗ. അയ്യോ, 5 മണി കഴിഞ്ഞ് കുടുംബശ്രീ ഇപ്പൊ കഴിഞ്ഞിട്ടുണ്ടാവും. താരപ്പൊ ഒന്ന് വിളിക്കുക. ഞാനിന്ന് പോവാത്തതിനെ കൂടി ഞാനായിരിക്കും ഇന്നത്തെ ചർച്ചാ വിഷയം. സുലുവിനെ വിളിക്കാം. ഒക്കാവുമ്പോ നൂലൊക്കെ വേണ്ടി. അല്ലേ സുല, ഞാനാണേ. എന്താ വഞ്ചെടുത്തിയേ? ആടി ഇന്ന് വരാൻ വേണ്ടി പറ്റിയില്ലേടി. ഇന്ന് എന്തേനി ചർച്ച? ഇമ്പളെ കോഴിക്കൂടിനെ പറ്റിട്ട്. അത് ഇങ്ങക്ക്, എനിക്കതല്ല അറിയണ്ടേ. ഇന്ന് ഞാൻ വരാഞ്ഞിട്ട് ആരെങ്കിലും ഉന്നെ പറ്റി എന്തെങ്കിലും പറഞ്ഞോ? പറ്റി ആരെന്ത് പറയാനാന്ന്? അതേ സുമയം ബിന്ദു ആരൊന്നും പറഞ്ഞില്ല. അല്ല, സാധാരണ ആരെങ്കിലും വന്നില്ലെങ്കിൽ പിന്നെ അന്ന് ഓരോ തിന്നലാണല്ലോ നമ്മളെ മെയിൻ അജണ്ട. പിന്നെ ഞാൻ വരാഞ്ഞിട്ട് പിന്നെ എനിക്ക് പിന്നെ കൂട്ടത്തിൽ സുല്ലുനെ മാത്രമേ വിശ്വാസമുള്ളതായിട്ടുള്ളൂ. അതാ പിന്നെ ഞാൻ അങ്ങോട്ട് വിളിച്ചത്. ഇടി അങ്ങനെ പറയല്ലോ, കഴിഞ്ഞ ആഴ്ചയ്ക്ക് വരാഞ്ഞിട്ട് എന്നെ പറ്റി എന്തൊക്കെയാണ് ഒരു പറഞ്ഞുണ്ടാക്കിനി. ഇന്നെ പറ്റിട്ടോ? ഹലോ, ഇന്നെ പറ്റി ആരെ പറയുന്നു? ഒന്നെങ്കിൽ 5 മിനിറ്റ് കൊണ്ട് ഓൾ ഇവിടെ എത്തും, അല്ലെങ്കിൽ അടുത്ത കുടുംബശ്രീ കലങ്ങും. ഹലോ, ആ ശശി മെമ്പറേ, ഞാനാണ് സുലോചന. സുലു അല്ല മെമ്പറേ, നിങ്ങൾ എന്തൊരു പണിയാ ചെയ്തത്? ആ ഷീലന്റെ കക്കൂസിന്റെ പ്ലങ്ങൾ ഇതുവരെ ശരിയാക്കി കൊടുത്തില്ലല്ലേ. ഓളെ കക്കൂസിന്റെ പണി കഴിഞ്ഞിട്ട് വേണോ അല്ലെ ഓളെ ചെക്കന് വയറിളക്കത്തിന്റെ ഗുളിയ കൊടുക്കാൻ വേണ്ടിട്ട്. ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ, മനുഷ്യന്റെ മുട്ടിന്റെ കാര്യം നിങ്ങൾ വേറെ റെഡിയാക്കി കൊടുത്തേ കിട്ടോ. ആ ശരി ശരി ശരി. വനജേർത്തിയേ. അല്ല സുലു, എന്റെ വിമാനത്തിലേ പോകുന്ന ഇത്ര വേഗം കൊട്ടത്തേ? എന്താ, ഞാൻ ഫോൺ വിളിച്ചപ്പോ എന്തൊക്കെയോ പറഞ്ഞല്ലോ. അതുമെന്ന് കൈ എങ്ങനെ എടുത്താളെ? എന്തിനേണ്ടി എന്തേലും കേൾക്കുമ്പോഴേക്ക് ഇങ്ങനെ ഓടി തുള്ളി ഇങ്ങോട്ട് പോരുന്നത്? തുളസിയെങ്കിലും കണ്ണക്ക. അല്ല, അവള് വന്നില്ലേ ഇന്ന് കുടുംബശ്രീക്ക്? ഓ, ഓള് വരല്ലോ, ഒപ്പിടലോ. ഡോക്ടറെ കാണിക്കാൻ പോയിരിക്കുന്നു. താടിക്കോ മൂക്കനോ എന്തോ മറുകുണ്ടായിട്ട്. അമ്മമ്മമ്മോ, അത് ഡോക്ടറെ കാണിച്ചാ മാറുന്ന സാധനം എന്നല്ല ഇങ്ങോട്ട് വന്ന് ഞാൻ പറഞ്ഞില്ല. ഇതിന്റെ തൊഴിലുറപ്പിന് പോയിട്ടേ ഒരു പണി എടുക്കാണ്ട മറ്റേ കൈക്കോട്ടിന്റെ മേലെ താടിയും ചാരി നിന്ന് കഥ പറഞ്ഞ് കഥ പറഞ്ഞ് തഴമ്പ് വന്ന പാടാം. അപ്പൊ ഡോക്ടറെ കാണിച്ചാ മാറാൻ പോകുന്നല്ല. അല്ലടി, ഞാൻ എന്നെ പറ്റി ഒന്ന് കേട്ടല്ലോ. അല്ല, ഇന്ന് രാത്രി കറണ്ട് പോകുന്നേരം സുമേഷ് അവിടെ വരവുണ്ടെന്നോ പോകുന്നുണ്ടെന്നോ എന്തൊക്കെയാ? സുമേഷേട്ടെ, രണ്ട് പീസിനെയും കൂടി നാട്ടുകാർ കൂട്ടി കെട്ടാതെ നോക്കിക്കോളൂ. അങ്ങോട്ട് എന്തൊക്കെയാ മോളെ വർത്താനോ? ഓ, പെണ്ണിന്റെ കാര്യം ഒന്നും പറയാത്ത നല്ലത്. അന്തിരി ഒളിച്ചോടി പോയി. തള്ളക്കി നെഗറ്റീവ് മാത്രമേ ഉണ്ടാവുള്ളൂ. പറയടി, പറ ഒന്നും പറയല്ലേ ഇങ്ങോട്ട്. ഓ ജാഡ, പറയണ്ട. അല്ല, നിങ്ങൾ അറിഞ്ഞോ? എന്തേ? അപ്പൊ അറിഞ്ഞില്ല? എന്തേടി ഇവളെ രോഗമേട്ടല്ലേ? ഉണ്ടോ? ഇല്ലേ? ഉണ്ട്. അയാളെ ചെക്കന് പണിട്ടി. ആർക്കെങ്കിലൊക്കെ ജോലി കിട്ടി അങ്ങ് കുടുംബം നന്നാവുക എന്ന് പറയുമ്പോ നെഞ്ചത്തിന്റെ അടുത്തേ ഭാഗത്തിന് എന്തോ ഒരു വേദന അങ്ങ് വരും. ഞാൻ അങ്ങനെ പറയല്ലേടി. ഇത് കേക്ക്, ഈ ചെക്കന് ഗവൺമെന്റ് ജോലി കിട്ടാൻ ഒരു കാര്യമില്ല. സ്വഭാവം നന്നാവണം. ഞങ്ങൾ ഇവന്റെ വല്യച്ഛൻ മരിച്ചിട്ട് ഇവന്റെ വീട്ടിൽ പോയി. അനക്കറിയൂലെ മൂപ്പര് ഈ തെങ്ങുമെന്ന് വീണും കണ്ടാണല്ലോ ചത്തത്. ഞങ്ങള് ശവത്തിനെ നോക്കി ചിരിക്കണോ കരയണോ ചിരിക്കണോ കരയണോ എന്ന് വിചാരിച്ച് നിക്കുമ്പോ തലക്കും ബാത്ത് നിന്നും ഒരലർച്ചയല്ലേ. ഈ ചാക്കാൻ ഒരു ഫോണും പിടിച്ച് ഹലോ ഗായ്സ്, എന്റെ വല്യച്ഛൻ മരിച്ചു പോയി ഗായ്സ്, എനിക്ക് നിങ്ങളെ മുൻകൂട്ടി അറിയിക്കാൻ വേണ്ടി പറ്റില്ല. അടുത്ത എപ്പിസോഡ് ഞാൻ കട്ട കാപ്പി ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് പറഞ്ഞിരുന്നാണ്. ഒരു 16 ദിവസം ഞാൻ പൊളിക്കാൻ പോണം. ചെക്കൻ തന്നെ മോളെ രണ്ട് കണ്ണോണ്ട് കണ്ടതാ. ഞാൻ സത്യം കണ്ടാ പറയൂ, ഞങ്ങൾ തറവാട്ടുകാരാ. അറിയില്ല നിങ്ങളെ. അതന്നെ. അല്ല, നിങ്ങൾ തറവാടിന്റെ കാര്യം പറഞ്ഞപ്പോ പോയി കാഞ്ഞില്ലേ? ഞാനും കുമാരേട്ടനോട് പോയി കാഞ്ഞിടി കപ്പിൾ സ്റ്റോർ. പോയി നല്ല തണുപ്പൊക്കെ ഉള്ളേ. കുണണ വേനൽക്കാലത്തേ രാവിലെ മങ്കിക്ക പൊട്ടിട്ട് പാലിന് പോണ ടീംസാണി പോയിട്ടോലേ. തമാശ എന്താടേ വേദനേണ്ടതല്ലല്ലോ കണ്ടത്. സുമേനെ പോലെ തന്നെ കൈ പഴുത്ത് ചീഞ്ഞ് കൈ മുറിച്ച് മാറ്റി. ഞാൻ വേക്കിട്ട് വന്നാന്ന്.
വേദനയ്ക്ക് പോയി. മറ്റേ 50 വയസ്സിന്റെ മേലുള്ള ആൾക്കാർക്ക് മറ്റേ വാക്സിൻ എടുക്കണം എന്ന് വന്നപ്പോ വയസ്സ് നാട്ടുകാർ അറിയുന്നു പറഞ്ഞു. ഇവള് സൂചി എടുക്കാൻ പോയില്ലടി. എനിക്കൊന്ന് വെക്കാം. എന്തിന് വെക്കാന്ന് വേണ്ടേ? നിങ്ങളെപ്പോലെ വിഷമുള്ള വൈറസിന്റെ മുന്നിൽ ഏത് വൈറസ് ഉണ്ട് കേറാനാ? ഞാൻ വെക്കണ്ട, അതാവശ്യമില്ല. അപ്പൊ ഞാൻ ഗവൺമെന്റിന് ഒരു വാക്സിൻ അങ്ങോട്ട് ലാഭാക്കി കൊടുത്തില്ലേ? കോഴിക്കോട് ഭാഷയായതുകൊണ്ടേ എന്താ പറയുന്നതെന്നോ ഞങ്ങൾക്ക് ചിരിക്കാനും ഒക്കെ ഉള്ള ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ നിങ്ങളുടെ ആക്ഷൻ കണ്ടിട്ടാണ് സത്യത്തിൽ ഞങ്ങൾ ചിരിച്ചു പോയത്. അല്ലേ, ഭാഷയുടെ അടുത്ത പ്രാവശ്യം വരുമ്പോൾ കോട്ടയം ഭാഷ പറയണം. നിങ്ങൾ കോഴിക്കോട് നിന്ന് വന്നോ? പക്ഷെ കോട്ടയം ഭാഷ പറഞ്ഞാൽ മതി. അങ്ങനാണെങ്കിൽ ആൾക്ക് പിടികിട്ടുള്ളൂ. എന്നാലും പിടി ഓഡിയൻസിന് കിട്ടില്ല. അല്ലെങ്കിൽ ഈ സ്കിറ്റുകൾക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതൊരു ടെക്നിക്കൽ ഇഷ്യൂ ആണ്. അല്ലെങ്കിൽ ഇവിടെ നമ്മുടെ ഈ മൈക്ക് വെക്കുന്ന ആപ്പുള്ളിയോട് പറഞ്ഞാലത് കോഴിക്കോട് നിന്നാ വരുന്നെങ്കിൽ നിങ്ങൾ മൈക്ക് വെക്കുന്ന ആളോട് പറഞ്ഞു ഇതിന്റെ ടോൺ ഒന്ന് സെറ്റ് ചെയ്യാൻ പറഞ്ഞാൽ മതി. സ്ലോ ഡൗൺ ചെയ്യാൻ. സ്ലാങ്ങിന്റെ വിഷയമുണ്ട്. രണ്ടുപേരും നല്ലോണം പെർഫോം ചെയ്തു. ഈ ഒരു വിഷയമായിരുന്നു. വേറൊരു കാര്യം എനിക്ക് പറയാനുണ്ട്. ഈ അത് എന്റെ നസീർക്കടേ എടുത്തോ. മണഗുണാലി അത് തരില്ല. മുദ്ര നന്നായിട്ട് ശ്രദ്ധിച്ചു. ഈ മുദ്ര അത്ര പോരാ. നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങള് ഇത്ര നേരം ഞങ്ങളെ ചിരിപ്പിച്ചു എന്ന് നിങ്ങൾക്കൊരു തോന്നലുണ്ടല്ലോ. ആ തോന്നൽ വെച്ചിട്ട് നിങ്ങളും തിരിഞ്ഞു നോക്കൂ. അല്ല നോക്കിയോ, തിരിഞ്ഞു നോക്കിയോ? ഒന്നുമില്ലല്ലോ. അതല്ലേ വിശ്വാസം ഇല്ല എന്ന് പറഞ്ഞ സത്യല്ലേ? മറ്റേ കളറ് വീഴാൻ പോകരുത്. വേണ്ട, എന്റെ കണ്ണിന്റെ കുഴപ്പാണോ? ചുവപ്പല്ലേ. അതിൽ 3 സ്മൈലീസ് വരണം. റെഡിയാണോ? മരുന്ന് ഒഴിക്കട്ടെ. അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കും. മരുന്നിനുള്ള ഏർപ്പാട് ചെയ്യട്ടെ. തിരിഞ്ഞു നിൽക്കും. അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കും. ഇവക്കൊറ്റയ്ക്ക് കൊടുക്കാൻ പറ്റില്ല. രണ്ടുപേരും കൊണ്ടല്ലോ. സൗന്ദര്യം കൂടുതലാണല്ലോ. രണ്ടുപേരും കൂടി അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കും. മരുന്ന് റെഡിയല്ലേ? മരുന്ന് റെഡിയാണോ? ആ ഓ, ഒഴിച്ചോ 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 ഒഴിച്ചോ. ഇതൊന്നും വരുന്നില്ലല്ലോ. ആദ്യം ഞങ്ങളെല്ലാവരും വിചാരിച്ചത് ഈശ്വര പിള്ളേരുടെ കയ്യിൽ നിന്ന് പോയോ എന്ന് വിചാരിച്ചു. എന്ത് ചെയ്യും? ഞങ്ങൾ പരസ്പരം നോക്കുകയൊക്കെ ചെയ്തു ഇങ്ങനെ, അയ്യോ എന്ത് ചെയ്യും എന്ത് ചെയ്യും. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോ ഉണ്ടല്ലോ, രണ്ടും കൂടി അങ്ങ് പൊളിച്ചാട്ടിക്ക്. രണ്ടുപേരും ഒന്നിനൊന്നിനും മെച്ചാവട്ടോ. രണ്ടുപേരും ഒരേ രീതിയിൽ തന്നെ. നിങ്ങൾക്ക് രണ്ടുപേർക്കും നല്ല ഭാവിയുള്ള പിള്ളേർ. വേറൊരു കാര്യം പറയാതിരിക്കാൻ വയ്യോട്ടോ. ഈ ഒരു ചിരി ഇരിച്ചിരി ബമ്പർ ചിരിയിൽ വരുന്ന ലേഡീസ് ഭയങ്കര നല്ല രീതിയിൽ എല്ലാവരും നല്ല വൃത്തിയായിട്ട് ചെയ്യുന്നുണ്ട്. നല്ലോണം റിഹേഴ്സൽ ചെയ്ത് നല്ല സ്കിറ്റുകൾ ഉണ്ടാക്കി നല്ല കൗണ്ടറുകളൊക്കെ അടിച്ച് ആണുങ്ങൾ മോശമാന്നല്ല പറയുന്ന അവരെയിലും മുകളിൽ നിന്ന് ചെയ്യുന്നുണ്ട്. ആദ്യമായിട്ടൊരു കോമഡി ചെയ്യുന്നു. ആദ്യമായിട്ട് ചെയ്തതിന് തന്നെ ബമ്പർ കിട്ടിയില്ലേ? ദൃശ്യക്ക് മറ്റേ നടി രോഹിണി ചേച്ചിയുടെ ഒരു കട്ടുണ്ട്. ഞാൻ കൊറേ നേരം കൊണ്ട് ആലോചിക്കും. ഇതുവരെ ആരും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞില്ലേ? ഇനിയിപ്പോ ഇനി എപ്പിസോഡ് ടെലികാസ്റ്റ് ചെയ്യുമ്പോ എല്ലാരും പറയും. മേക്കപ്പ് ഇട്ടിട്ടില്ലേ ഏജ്ഡ് ആകാനുള്ള? വന്ന സമയത്ത് ഗ്രൂമേഴ്സും പറഞ്ഞായിരുന്നു സംസാരിക്കുന്ന രീതിയും സംഭവങ്ങളും ഒരു ഒരു എന്താ പറയുന്നത്, തടസ്സമില്ലാത്ത പെരുമാറ്റം. അത് പേടിച്ചിട്ട് പുറമെ കാണിക്കാതിരിക്കാൻ വേണ്ടി. ഓ, അതായിരുന്നു.
അപ്പൊ വനിതകൾ ആദ്യമായിട്ട് രണ്ടുപേരും കൂടെ ഒരുമിച്ച് വന്ന് ഇന്നത്തെ എപ്പിസോഡിൽ 50 വാങ്ങിച്ചല്ലേ, മഞ്ജു വനിത തന്നെ ചെല്ലും. അമ്മയോടും അമ്മായിമ്മമാരോടും അമ്മമാരോടും എല്ലാം ഇഷ്ടം പറയാ. മോളുണ്ട്. എന്താ മോളുടെ പേര്? ഓവിയ. ഓവിയ, ഓവിയം, ഓവിയ, ഓവിയ ബേബി. അപ്പൊ എന്റെ വീട്ടിലുള്ള ആളുകൾക്കും എന്നാ ദൃശ്യയുടെ വീട്ടിലുള്ള ആൾക്കാര് എല്ലാവർക്കും മൊത്തം പറയേണ്ടവരും മൊത്തം പറയേണ്ടവരും. ഞങ്ങൾ ഈ സമ്മാനം കാണിക്കുന്നതിന് മുമ്പ് പറഞ്ഞില്ലേ സ്ലാങ്ങിന് പ്രശ്നമുണ്ട്, അത് വെറുതെ പറഞ്ഞാണ്. നിങ്ങളുടെ സ്കിറ്റിന്റെ ഒരു പ്രധാനമായ അട്രാക്ഷൻ എന്ന് പറയുന്നത് തന്നെ ആ സ്ലാങ്ങിന്റെ ബ്യൂട്ടി തന്നെയായിരുന്നു. ചുമ്മാ ഒന്ന് പ്രാങ്ക് ചെയ്തതാണ് നിങ്ങള്. അപ്പൊ പിന്നെ എല്ലാം പറഞ്ഞ പോലെ പ്രതീക്ഷിച്ചായിരുന്നു. നല്ല രീതിയിൽ ആ സാധനം വീഴുമെന്ന് പ്രതീക്ഷിച്ചായിരുന്നു. അത് വെച്ചാ ഞങ്ങള് അങ്ങോട്ടും ഇങ്ങോട്ടും സ്വയം ഇങ്ങനെ അവിടെ ഇരുന്നിട്ടേ ടെൻഷൻ മാറാൻ വേണ്ടിട്ട് ഒരു വല്ലം പൊന്നും പോവും എന്നൊക്കെ പറഞ്ഞു ടെൻഷൻ മാറ്റിയിരുന്നു. ഇത് വീണാലും കുഴപ്പമില്ല, നല്ലോണം അങ്ങോട്ട് പെട്ടെന്ന്. അപ്പൊ ശരിക്കും ഞാൻ എന്താ വിചാരിച്ചാൽ ഇത് കുറച്ച് എന്റെ കാണിക്കുള്ളൂ. അപ്പൊ ഞാൻ അത് ഒന്നൊക്കെ വരുള്ളൂ എന്ന് വിചാരിച്ചത് അത് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. ഒരു പേടിച്ചു അതിലെ വിളി കരഞ്ഞു. അയ്യോ എന്തായാലും എനിക്ക് ഒരുപാട് സന്തോഷം. മീശ എനിക്ക് ഇഷ്ടപ്പെട്ട് ബ്രഷാണ് വെട്ടിവെച്ചത് ലേശമായിട്ടല്ലേ. മൂന്ന് പേരെടുപ്പുണ്ടോ അവിടെ? ആരെനിക്ക് ആദ്യം ചിരിപ്പിക്കാൻ പോണത്? മൂന്നുപേരും ചിരിപ്പിക്കണം, അതാണ് നമ്മള്. എന്നാലും ആദ്യം ആരായിരിക്കും ചിരി പൊട്ടാൻ പോണത്? ഒന്നുമില്ല, മൂന്ന് പേരെ ചിരിപ്പിച്ച് ബമ്പർ അടിച്ചിട്ട് നിങ്ങളോട് പോവുള്ളു. അങ്ങനെയാണ് ആഗ്രഹം. രണ്ട് ഹൈഫൈ അടി. ആ ഓക്കെ, എന്നപ്പോ പൊളിച്ചിട്ട് പോയോ? പേര്? സച്ചിൻ സാബു. ബിനു. ബിനു. സ്ഥലം? ആറ്റിങ്ങൽ ചിറയൻ കീഴ്. കോരാണി. കോരാണി. തുടങ്ങാം. അപ്പൊ കാര്യങ്ങളൊന്നും പറയാതെ തുടങ്ങുക, കാര്യം എല്ലാം അറിയാവുന്നതുകൊണ്ടേ. അപ്പോൾ ഇതാ തുടങ്ങുന്നു നിങ്ങളുടെ ടൈം. യുവർ ടൈം സ്റ്റാർട്സ് നൗ. അളിയോ, അളിയോ, ചക്കളിയാ? ഇല്ല ഡോക്ടർ അളിയോ, ഡോക്ടർ ആശുപത്രി തുറന്നിട്ട് എങ്ങാട്ട് പോയി? അവിടെയുമില്ല. ആഹാ, പടവും പൊഴിച്ചിട്ടിട്ടാണല്ലോ പോയത്. ഇല്ലാത്ത സമയം വെറുതെ മനസ്സിൽ കിടന്നൊരു മോഹം സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്. ഒരു ചെറിയ ലുക്കൊക്കെ വരുന്നുണ്ട്. പക്ഷേ ജീവിതത്തിൽ ഇതുവരെ ഞാൻ ഡോക്ടറായിട്ടില്ല. ഇന്ന് ഗ്രാവണം. ഇതൊക്കെ കൊള്ളാം, ഇതൊക്കെ ഇടുമ്പോഴേ എൻ്റെ ഒരു ഗമ വരുള്ളൂ. ഡോക്ടറെ? അല്ല, ഞാൻ ഡോക്ടറെ കാണാൻ വന്നപ്പോ ഡോക്ടർ രാവിലെ കമ്പ്യൂട്ടായി നോണ്ടിരിക്കണം. കമ്പ്യൂട്ടായി അല്ല, പിന്നെ നീ വാ വായിൽ വെയ്. അയ്യേ, കണ്ടോ വായിൽ വെച്ചെന്ന് എനിക്ക് വേണ്ട, ഇത് പനിയുടെയാണ്. ഞാൻ വിചാരിച്ചു സുനിയുടെ ആയിരിക്കും ഒന്ന്. ഇരുന്നോട്ടെ ഡോക്ടറെ? ഇരുന്നോ, ഇരുന്നോ. ഒരാളെങ്കിലും വന്നല്ലേ ഡോക്ടറെന്ന് വിളിച്ചു. രണ്ടു ദിവസത്തിന് മുമ്പേ രാത്രി 12 മണിക്ക് വെളിയിലോട്ട് ഇറങ്ങിയപ്പം ഒരു 5-6 പേര് എന്നെ ഇടിച്ചങ്ങ് ചതച്ച്. ദേഹം മുഴുവൻ ഭയങ്കര വേദന. അതൊന്ന് ഇതാക്കാൻ വേണ്ടിട്ട് വന്നതാ. എനിക്ക് ഈ സ്കാൻ എടുക്കാം. അതിന് ഭയങ്കര പൈസ ആവൂലേ ഡോക്ടറെ? ഭയങ്കര പൈസ ഒക്കെ ആവും. എത്ര രൂപ ആവും എന്നാലും? ഒരു 6000 രൂപ ആവും. കുറഞ്ഞ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോക്കുമ്പം അത് എത്ര രൂപ കുറഞ്ഞ ചെലവിൽ നടക്കും. അയ്യം വരുന്ന ചെറിയ ചെലവിൽ നടക്കും. പുതിയ മെഷീനാണ് ഒരു സംഭവം ഉണ്ട്. ഞാൻ ഇവിടെ കമ്പ്യൂട്ടർ നോക്കി പറഞ്ഞു തരാം കേട്ടോ. പെട്ടെന്ന് പോയിട്ടോ, പെട്ടെന്ന് പോയിട്ടോ, സമയമില്ല. ഡോക്ടറെ കറക്റ്റായിട്ട് പറഞ്ഞു തരണേ ഡോക്ടറെ, കറക്റ്റായിട്ട് പറയാം. ഇതാ ഓ, ഇവിടെ പോയാ ഉരിക്കൊണ്ടിരിക്കണം ഡോക്ടറെ. അവിടെ എന്തെങ്കിലും കാണുന്നുണ്ടോ? ഇവിടെ പേസ്റ്റ് ഇരിക്കണം. പേസ്റ്റ്? ആ പേസ്റ്റ് ഉണ്ടോ? ഓ, ആ പേസ്റ്റ് എടുത്ത് നെഞ്ചത്ത് ആക്കി. അയ്യോ, നെഞ്ചില് പല്ലില്ല. നെഞ്ചില് പല്ല് തേക്കാനല്ല പറഞ്ഞത്, പിന്നെ നെഞ്ചത്തൊക്കെ തേക്കാൻ.
ഓ പാസ്റ്റ് നെഞ്ചിൽ തേക്കാനാ? ആ നെഞ്ചിൽ എവിടെ തേക്കണം? ഈ പുള്ളിയും വരും ഒക്കെ ഇല്ലടാ, ചെറിയ ചെറിയ പുള്ളിയും ഇതൊക്കെ ഉള്ള അവിടെ തേക്കണം. അയ്യോ അങ്ങനെയാണെങ്കിൽ ഇത് തവയില്ല ഡോക്ടറെ. എന്ത് ദേഹത്ത് മൊത്തം പുള്ളിയും പാരുമാണ്. എന്താടാ പുള്ളി പുള്ളിച്ചുണ്ടായത്? ഇതിപ്പോ എന്തൊരു ചെയ്യട്ടെ ഞാൻ? നീ ഈ സിനിമ കണ്ടല്ലോ നസീറൊക്കെ നമ്മള് ആൾമാരത്തിന് വേണ്ടി വെക്കൂല, നമ്മളെ ഈ മറ്റേ മോത്ത് ഉണ്ണിയണക്ക വാ വാ ഒരു കറുത്ത മുന്തിരി വാ, അങ്ങനെ എന്തെങ്കിലും നിനക്കുണ്ടോ? അതെ, ആ നെഞ്ചിൽ രണ്ട് സൈഡിലായിട്ടുണ്ട്. ഉണ്ടോ? വാ ആ ഉണ്ടല്ലേ. വാ ആ അവിടെ തേക്ക്, അവിടെ തേക്ക്. തേക്കട്ടെ, പറഞ്ഞുതരുമ്പോ ഉടനെ ഇത് തേക്കാൻ പറ്റും. അയ്യോ ക്ലിപ്പിന്റെ കാര്യം പറയുമ്പോഴാണ് ഡോക്ടറെ ആണ്ട്, എന്റെ മൊബൈല് ഡോക്ടറെ മേശപ്പുറത്തിരിക്കണ്. എന്താ മൊബൈല്? അല്ല പുതിയ ഇറങ്ങിയ ക്ലിപ്പുകളൊക്കെ അതിന്റെ അകത്താണ് ഡോക്ടറെ. അതല്ല പറഞ്ഞത്, നീ ആ ഈ മേശയുടെ പുറത്ത് വേറെ വല്ല ക്ലിപ്പ് വല്ല ഇരിപ്പുണ്ട് അടുത്താണ് പറഞ്ഞത്. ആ ഇടത് സൈഡില് രണ്ട് ക്ലിപ്പ് ഇരിക്കണം. ഓ ഓ ഓ നെഞ്ചിലിടണം. നമ്മള് അളിയ എക്സ്റേ കണ്ട് ഉടക്കാൻ തൂക്കാൻ വെച്ച ക്ലിപ്പാണ് എടുത്ത്. വേറെ എന്തെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടോ? വേറെ ഒരു ഹെഡ്സെറ്റ് ഉണ്ട്, പിന്നെ ബാക്കിൽ ഒരു റേഡിയോ ഒക്കെ ഒരു സാധനം ഉണ്ട്. പിന്നെ ഈ സിപ്പപ്പ് ഡോക്ടറെ കുടിക്കാൻ വാങ്ങി വെച്ചിരിക്കണ. ഞാൻ പണ്ട് വാങ്ങി വെച്ചതാ, കുഴപ്പമില്ല. പിന്നെ നീ ആ ഹെഡ്ഫോൺ തല്ലല്ലോ. നല്ല മെലഡി സോങ് ഇട്ടേർന്നേ ഡോക്ടർ, വേദനയുടെ ഇത് മാറാൻ വേണ്ടിട്ടാ. ഡോക്ടറെ ഈ സിപ്പപ്പ് ഞാൻ കുടിച്ചോട്ടാ. ഇതില് തണുപ്പില്ല ഡോക്ടറെ, തണുപ്പായിക്കോളും. ഇതിപ്പോ ഞാൻ എന്തിനായിട്ട് സിപ്പപ്പ് എന്തിനായിട്ട്? സിപ്പ് വായ്പില് കട വായിൽ കടിച്ചു വേടാ. നടക്കുവാണെങ്കിൽ ഇത് അറിഞ്ഞു കൂടാ. അളിയോ പിന്നെ ആദ്യം കുറച്ച് ലാഗ് ഫീൽ ചെയ്യും. പിന്നെ ഈ സി ജി റൂമിലേക്ക് പോയതിന് ശേഷമാണ് കൊഴുത്തത്. സത്യം ഞാൻ വിചാരിച്ചു, എന്നിട്ട് ഞാൻ ഇങ്ങനെ ദൈവമേ ദൈവമേ. സെക്കൻഡ് ഹാഫ് നന്നായി. ജസ്റ്റ് അതെ, പിന്നെ കുഴപ്പമില്ല. ബമ്പറിന് ഇനിയും വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പൊ ഓൾ ദി ബെസ്റ്റ്, അടുത്ത പ്രാവശ്യം കാണുമ്പോഴേക്കും ബൈ. ഇന്നത്തെ നമ്മുടെ പെർഫോമൻസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എന്നെ വിചാരിക്കുന്നു. ഇതുപോലുള്ള പുതിയ അടിപൊളി കണ്ടസ്റ്റൻസുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. നമ്മുടെ രണ്ട് പുതിയ കണ്ടസ്റ്റൻസ് ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. വേറെ നാച്ചുറലായിട്ട് അങ്ങ് പോയി. ബൈ ബൈ, മറ്റൊരു എപ്പിസോഡ് കാണുന്നതായിരിക്കും.